നടി ഷക്കീലയെക്കുറിച്ച് ആർക്കാണ് മറക്കാൻ സാധിക്കുക? ഒരു കാലത്ത് ഈ പേര് പറയാൻ പോലും എല്ലാവരും ഭയന്നിരുന്നു. എന്നാൽ ഇന്ന് ആ കാലത്ത് മാറ്റിക്കുറിച്ചിരിക്കുകയാണ് നടി ഷക്കീല. അവരുടെ ജീവിതകഥയൊക്കെ തന്നെയും കേട്ടുമറിയുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ ഷക്കീല എന്ന ഒരു നടി മാത്രമാണ്. അവരുടെ ജീവിതത്തിലൂടെ പലപ്പോഴായി നമ്മൾ കടന്നു പോയിട്ടുണ്ട്. 2000-ൽ കിന്നാരത്തുമ്പികൾ എന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ മലയാള സിനിമ ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. കേരളത്തിലെ തിയേറ്ററുകളിൽ കല്യാണ മണ്ഡപങ്ങളാവുന്ന കാലം, സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ പോലും കാണാൻ ആളില്ല. അപ്പോഴാണ് ഒരു തരംഗം തീർത്തുകൊണ്ട് ഷക്കീല എത്തുന്നത്. അസാധാരണമാവിധം തടിച്ച ശരീരമുള്ള ആ രൂപം മലയാളി പുരുഷന്മാരുടെ തന്നെ പുളകമായി മാറുകയായിരുന്നു. എന്നാൽ പിന്നീട് എങ്ങനെയാണ് ഷക്കീലയുടെ ജീവിതം? ഇന്റർനെറ്റ് തരംഗം വന്നിട്ടില്ലാത്ത, പോൺ വിപണി വ്യാപകമല്ലാത്ത ഒരടച്ചിട്ട ലൈംഗിക സമൂഹത്തിൽ ഷക്കീല യുവാക്കളുടെ ഹൃദയം കവർന്നു. ഷക്കീല എന്ന നടിയുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ രാത്രിയുടെ ഭാഗമായിരുന്നു എന്ന ഷക്കീലയുടെ ആത്മകഥയിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തുറന്നെഴുത്തുകളും തുറന്നു പറച്ചിലുമാണ് ഷക്കീലയെ പുതുതലമുറയുടെ ശ്രദ്ധയാകർഷിച്ചത്. പുതിയ തലമുറ വെറുമൊരു ഉച്ചപ്പട നായികയായല്ല അവരെ കാണുന്നത്, ശരിക്കും ഒരു സർവൈവർ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സിനിമയെക്കാളും ടിവി ഷോകളും ഉദ്ഘാടനങ്ങളും മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെയായി ശരിക്കും ഒരു സെലിബ്രിറ്റി ഇമേജാണ് കിട്ടുന്നത്. പോൺ സ്റ്റാറിൽ നിന്നും സൂപ്പർ സ്റ്റാറിലേക്ക് സണ്ണി ലിയോൺ മാറിയതുപോലെ ഒരു മാറ്റം. കേരളത്തിലെ ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും ഷക്കീല അതിഥിയായി എത്തി. ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഷക്കീല വീണ്ടും വിവാദത്തിൽപ്പെടുന്നത്. വളർത്തുമകൾ മർദ്ദിച്ചെന്നവർ പരാതിപ്പെട്ടു. വളർത്തുമകൾ ഷീതകൾ ഷക്കീലയ്ക്കെതിരെ പരാതിപ്പെട്ടതും വലിയ വാർത്തയായി മാറുന്നു. സിനിമയിൽ നിന്ന് നേരിട്ടതെല്ലാം കുടുംബത്തിന് വേണ്ടി, നഷ്ടപ്പെടുത്തിയ ആ ജീവിതത്തെക്കുറിച്ചും ഇങ്ങനെ തന്നെ വ്യക്തമാക്കുന്നു. ഇതോടെ വീണ്ടും ചർച്ചയാവുകയാണ് ഇവരുടെ പേര്. പലരും കരുതുന്നത് പോലെ തമിഴ്നാട്ടുകാരിയല്ല ഷക്കീല, തെലുങ്കത്തിയാണ്. 1973 നവംബർ 19 ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് ഷക്കീല ജനിച്ചത്. പൂർണ്ണനാമം സി ഷക്കീല ബീഗം. 1977-ൽ ഈ കുടുംബം മദ്രാസിലേക്ക് മാറുകയായിരുന്നു. ഈയിടെ കോഴിക്കോട് കടപ്പുറത്ത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെത്തിയ ഷക്കീല തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അക്കാലത്ത് ഞങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു. സ്കൂൾ ഫീസ് അടയ്ക്കാൻ കഴിയാത്ത പതിവായി പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. പക്ഷേ അതും ഞാൻ ഒരു അനുഗ്രഹമായി കണ്ടു. കാരണം പഠിക്കാൻ തീരെ മോശമായിരുന്നു. ക്ലാസ്സിനകത്തിരുന്ന അടിവാങ്ങുന്നതിനേക്കാൾ നല്ലത് പുറത്തിരിക്കുന്നതാണെന്ന് തോന്നും. അക്കാലത്ത് തോന്നിയത് അങ്ങനെയാണ്. അഭിനയത്തിലേക്ക് ഇറങ്ങാനുള്ള പ്രധാന കാരണവും ദാരിദ്ര്യം തന്നെയായിരുന്നു. വിമർശകരൻ്റെ കുടുംബത്തിന് ഭക്ഷണം കൊണ്ടുതരുമോ? സുന്ദരിയായിപ്പോയി എന്ന കാരണത്താൽ അധ്യാപകർ വരെ കുട്ടിക്കാലത്ത് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും പലയിടത്തു വേദനയോടെ പറയാറുണ്ട്. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടുകാരെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ ശരീരം വിറ്റ് തുടങ്ങിയ ജീവിതമാണ് ഷക്കീലയുടേത്. വീട്ടുകാർക്ക് താൻ പണം കായ്ക്കുന്ന മരം അല്ലെങ്കിൽ എപ്പോൾ കുത്തിയാലും പണം ലഭിക്കുന്ന ഒരു ATM മെഷീൻ മാത്രമായിരുന്നു അങ്ങനെ ഒരു യന്ത്രം. അങ്ങനെയാണ് ഷക്കീല പറയുന്നത്. ഞാൻ 10-ാം ക്ലാസ്സിൽ തോറ്റതാണ്. കുടുംബം പുലർത്താൻ വേണ്ടി മാത്രമാണ് സിനിമയിൽ പ്രവേശിച്ചത്. അച്ഛനെന്നെ ഒരുപാട് തല്ലുമായിരുന്നു. ഒരിക്കലൊരു മേക്കപ്പ് മാനാണ് സിനിമയിൽ അവസരം വാങ്ങിത്തരാം എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പോലും ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ വളർത്തുമകളെ ഉപദ്രവിച്ചു എന്ന പഴി കേൾക്കുമ്പോൾ പോലും പലതും ഷക്കീല തുറന്നു പറയാനും മടിക്കുന്നുണ്ട്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.